ഹായ് കൂട്ടുകാരെ, നാലാം ക്ലാസ്സിലെ ഗണിതം ഒന്നാമത്തെ അധ്യായം നാലക്ക സംഖ്യകൾക്കൊപ്പം എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ട് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൈക്കിൾ വാങ്ങാമെന്നുള്ള പ്രവർത്തനമൊക്കെ ചെയ്തു. അതായത് നാലക്ക സംഖ്യകളെ ഒന്ന് ഒറ്റയുടെ സ്ഥാനത്തും പത്തിൻ്റെ സ്ഥാനത്തും നൂറിൻ്റെ സ്ഥാനത്തും ആയിരത്തിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യകളെ പിരിച്ചെഴുതുന്നതും ഒക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ തൊട്ടുതായുള്ള പ്രവർത്തനമാണ് നോക്കുന്നത്, അക്കത്തിലും അക്ഷരത്തിലും. നോക്കൂ, ഇവിടെ ഒരു നാലക്ക സംഖ്യകൾ കൊടുത്തിട്ടുണ്ട് കുറച്ച്. ആ സംഖ്യകളെ, അക്കത്തിലുള്ള സംഖ്യകളെ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. ഇവിടെ നോക്കൂ, 4265 അത് 4265 എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ 3620 3030 ഇത് അക്ഷരത്തിലുള്ളൂ, അവ അക്കത്തിൽ എഴുതണം. ഇവിടെ അക്കത്തിലുള്ള 3001 5022 6070 അവയെ അക്ഷരത്തിൽ എഴുതണം. 7500 എന്നുള്ളത് അക്ഷരത്തിലുള്ളൂ, അക്കത്തിൽ എഴുതണം. 990 എന്നുള്ളത് അക്ഷരത്തിൽ എഴുതണം. വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സംഖ്യ ഇവിടെ എഴുതി ചേർക്കുകയും വേണം. ഓക്കെ, അങ്ങനെ ഇത് നിങ്ങൾ എഴുതി പൂർത്തിയാക്കുക. ഒന്ന് ഒന്ന് ശ്രമിച്ചു നോക്കുക എങ്ങനെ എഴുതി പൂർത്തിയാക്കുമെന്നുള്ളത്. ഓക്കെ, ഇങ്ങനെയാണോ നിങ്ങൾ എഴുതിയിട്ടുള്ളത്? 3620 എന്നുള്ളത് 3620 ഇങ്ങനെയാണ് എഴുതുക. 3030 എന്നുള്ളത് 3030, ഇത് 3001 ആണ് വായിക്കുക. 5022 എന്നാണ് ഇത് വായിക്കുക. 6070 എന്നാണ് ഇത് എഴുതുക. ഇത് 7500 എന്ന് അക്കത്തിൽ ഇങ്ങനെ എഴുതും. 9090 എന്ന് ഇങ്ങനെ എഴുതും. 9090. ഓക്കെ, പിന്നെ സംഖ്യ എഴുതി 4062. 4062. അപ്പം അക്കങ്ങളിൽ അക്ഷരത്തിൽ അക്കങ്ങൾ തന്നവയെ അക്ഷരത്തിലും അക്ഷരത്തിൽ തന്നവയെ തിരിച്ച് അക്കത്തിലും എഴുതുന്ന പ്രവർത്തനമാണ് നമ്മൾ കണ്ടത്. ഓക്കെ, ഈ പ്രവർത്തനം പൂർത്തിയാക്കി നിങ്ങൾ ടീച്ചർ കാണിച്ചു കൊടുക്കണം. ഇനി അടുത്ത പ്രവർത്തനം താഴെ പാറ്റേൺ പൂർത്തിയാക്കുക എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ്. നോക്കൂ, 2100 2200 2300 ഈ പാറ്റേൺ പ്രത്യേകത ഉണ്ട്. നമ്മൾ മൂന്നിൽ രണ്ടിലൊക്കെ പാറ്റേൺ പഠിച്ചതന്നെ പൂർത്തിയാക്കുക. 3300 3200 3100 ഇത് 100 വർദ്ധിക്കുന്ന പാറ്റേണാണ്. ഇതോ ഇത് 100 കുറയുന്ന പാറ്റേണാണ് അല്ലെ. 3300 നിന്ന് 100 കുറഞ്ഞാൽ 3200 എങ്ങനെ? അതിപ്പോ 3000 ഒഴിവാക്കി 300 നിന്ന് 100 കുറഞ്ഞാൽ 200 അല്ലേ. അങ്ങനെ പഠിച്ചാൽ 200 100 കുറഞ്ഞാൽ 100 അങ്ങനെ വരും കേട്ടോ. അപ്പൊ ആ പാറ്റേൺ മൂന്നെണ്ണം പൂർത്തിയാക്കുക. 5000 5200 5400 എന്താ ഈ പാറ്റേണ പ്രത്യേകത? 200 കൂടിക്കൊണ്ട് വരുന്നത്. 5000 200 ചേർത്തത് 5200, 5200 200 ചേർത്തത് 5400, ഇങ്ങനെ പോകുന്ന പാറ്റേൺ. ഇനി 6500 6300 6200 എങ്ങനെയാണ് ഈ പ്രത്യേകത? 6500 നിന്നും 6300 എത്രണ്ട്? 200 കുറവുണ്ടേ. 6300 നിന്ന് 200 കുറച്ചാൽ 6200 കിട്ടും. അപ്പൊ 200 കുറയുന്ന പാറ്റേൺ ആണ് ഇവിടെ ഇതിൻ്റെ. 8600 8700 8800 ഇതെത്രയാണ്? 100 വർദ്ധിച്ചു പോകുന്ന പാറ്റേൺ ആണല്ലേ. 8600 കൂടി 100 ചേർത്താൽ 8700 അതിനോട് 100 ചേർത്താൽ 8800. അപ്പൊ നിങ്ങൾ ഈ പാറ്റേൺ ഒന്ന് പൂർത്തിയാക്കണം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ഇങ്ങനെയാണോ പൂർത്തിയാക്കിയത്? 2300 2400 2500 2600 100 വർദ്ധിക്കുന്നു അല്ലേ. പിന്നെ 3100 3000 2900 2800 100 കുറയുന്നു. ഓക്കെ, 5400 5600 5800 6000 200 വർദ്ധിച്ചു പോകുന്നു. ഓക്കെ, 6200 5900 5700 5800 200 കുറയുന്നു. ഓക്കെ, 8800 8900 9000 9200 100 വർദ്ധിച്ചു പോകുന്നു. ക്ലിയർ ആണല്ലോ. അവ ഇങ്ങനെ പൂർത്തിയാക്കി കൊടുക്കുക. ഇനി താഴെ നോക്കൂ, പൂർത്തിയാക്കുക എന്ന് പറയുന്ന മറ്റൊരു പാറ്റേൺ തന്നെയാണ്. 10020 10030 10040 എന്താ ഈ പാറ്റേണിന്റെ പ്രത്യേകത? അറിയാലോ, 10 വർദ്ധിച്ചു പോകുന്ന പാറ്റേണാണ്. 7070 7080 7090 സിമ്പിളാണ്, 10 വർദ്ധിച്ചു പോകുന്ന പാറ്റേണാണ്. 2073 2083 2903 എന്താ ഇതിന്റെ പ്രത്യേകത? ഇതും 10 വർദ്ധിച്ചു പോകുന്ന പാറ്റേൺ തന്നെയാണ്. 3940 3960 3980 ഇതെത്രയാണ്? 20 വർദ്ധിച്ചു പോകുന്ന പാറ്റേണാണ്. 20 വർദ്ധിച്ചു പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഇതൊന്ന് പൂർത്തിയാക്കി കൊടുക്കൂ. ഓക്കെ, ഇതാ പൂർത്തിയാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ 10 വർദ്ധിക്കുന്നു, ഇവിടെയും 10 വർദ്ധിക്കുന്നു, ഇവിടെയും 10 വർദ്ധിക്കുന്നു, ഇവിടെ 20 വർദ്ധിക്കുന്നു. പക്ഷെ ഇതൊക്കെ നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പാറ്റേണൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ സംഖ്യകൾ എങ്ങനെ എഴുതുന്നതാണ്. 100 വർദ്ധിക്കുമ്പോൾ 100 എവിടെ വരും? 110 വർദ്ധിക്കുമ്പോൾ 110 എങ്ങനെ എഴുതും? ഏത് സ്ഥാനത്ത് എഴുതുമെന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇനി മനക്കണക്കായി ചെയ്യാമെന്ന് പറയുന്ന രസകരമായ പ്രവർത്തനം നോക്കൂ. 1 + 10 + 100 + 1000 എങ്ങനെ എഴുതുക? 2 + 20 + 200 + 2000
എങ്ങനെ എഴുതും? ഒന്നേ അധികം പതിനൊന്നേ അധികം നൂറ്റി പതിനൊന്നേ അധികം ആയിരത്തി എഴുന്നൂറ്റി പതിനൊന്ന്. രണ്ടേ അധികം ആ രണ്ടേ കൂട്ടണം ഇരുപത്തിരണ്ടേ കൂട്ടണം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടേ കൂട്ടണം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട്. ഇതൊക്കെ ഒരു പ്രത്യേക സ്വീക്വൻസിൽ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ വർദ്ധിച്ചു പോകുന്ന സംഖ്യയാണ് അല്ലെ. ഒന്ന് ഒന്ന് പൂജ്യം, ഒന്ന് രണ്ട് പൂജ്യം, ഒന്ന് മൂന്ന് പൂജ്യം അല്ലെ. രണ്ട് രണ്ട് പൂജ്യം, രണ്ട് രണ്ട് പൂജ്യം, രണ്ട് മൂന്ന് പൂജ്യം, ഒരൊന്ന് രണ്ടൊന്ന് മൂന്നൊന്ന് നാലൊന്ന്, ഇങ്ങനെ രസകരമായിട്ടൊരു കണക്കാണ്. ഇത് കൂട്ടുമ്പോൾ പ്രത്യേകിച്ച് വളരെ പെട്ടെന്ന് എഴുതാങ്ക എങ്ങനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കൂട്ടുക. ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന്, ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന്, ഒരായിരം, ഒരു നൂറ്, ഒരു പത്ത്, ഒരൊന്ന് അല്ലെ. രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട്, എളുപ്പമല്ല വായിക്കാൻ. രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ആ ഇതെങ്ങനെ വരും? അങ്ങനെ ഒന്ന് ഒന്ന് കൂട്ടി നോക്കൂ, എന്നിട്ട് ഇവിടെ എഴുതുകയും ചെയ്യാം. ഓക്കെ നോക്കൂ, ഇതിൻ്റെ ഉത്തരം ഇതിന് ഇത് പ്രത്യേകം തന്നെ നോക്കൂ. ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ആവത്തെ നാല് ഒന്നുകളാണ് ഉത്തരം കിട്ടിയത്. ഇവിടെ നോക്കൂ, രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഉത്തരം എഴുപത്തേഴ് ഒക്കെ രണ്ടുകളാണ്. ഇനി ഈ ഒന്ന് 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 ഒരൊന്ന് രണ്ടൊന്ന് മൂന്നൊന്ന് നാലെന്ന് വർദ്ധിച്ചുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ ഉത്തരം കിട്ടുന്നത്. ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലായിരിക്കും ചേർത്താൽ ഉത്തരം കിട്ടുക. ഇവിടെ നോക്കൂ, രണ്ട് വർദ്ധിച്ചപ്പോൾ രണ്ട് നാല് ആറ് എട്ട് അങ്ങനെ ഉത്തരം കിട്ടുക. നോക്കൂ, രണ്ടായിരത്തി നാനൂറ്റി അറുപത്തി എട്ട്. നിങ്ങൾ കൂട്ടി നോക്കുക, ഇത് രസകരമായ ഒരു പ്രവർത്തനമാണ്. ഇങ്ങനെ ചെയ്തു നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി താഴെ വന്നാൽ പതിനെട്ടാമത്തെ പേജിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ നാലായിരത്തി ഇരുന്നൂറിനെ ആയിരവും നൂറും പത്തും ആക്കിയിട്ട് ഇവിടെ എഴുതണം. മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിന് എത്ര ആയിരങ്ങളുണ്ട്, എത്ര പത്തുകളുണ്ട് എന്ന് എഴുതണം. അതുപോലെ തന്നെ ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിന് ഈ മുകളിൽ എഴുതിയ രീതിയിൽ പിരിച്ചെഴുതണം. നോക്കൂ, നാലായിരത്തി ഇരുന്നൂറില് നാലായിരവും എത്ര നൂറുണ്ട്? നാലായിരവും ആ രണ്ട് നൂറുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് നൂറ് എന്ന് എഴുതാം. രണ്ട് നൂറ്. ഓക്കെ, നാലായിരത്തി ഇരുന്നൂറിൽ എത്ര പത്തുകളുണ്ട്? ആ നാലായിരത്തി ഇരുന്നൂറ് നാനൂറ്റി ഇരുപത് പത്തുകളുണ്ട് അല്ലെ. അപ്പൊ നാനൂറ്റി ഇരുപത് എന്ന് നമുക്ക് എഴുതാം. നാനൂറ്റി ഇരുപത് പത്ത്. എത്ര ഒന്നുകളുണ്ട്? ആ നാലായിരത്തി ഇരുന്നൂറ് ഒന്നുകൾ ഉണ്ടാവും അല്ലെ. എത്ര നൂറ് നൂറുകൾ ഉണ്ടാകും? നാൽപ്പത്തി രണ്ട് നൂറ് ചേർന്നാൽ നാലായിരത്തി ഇരുന്നൂറാകും. നമുക്കറിയാവുന്നതാണ്, അതൊക്കെ നമ്മൾ ചെയ്തതാണ്. ഇനി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് മൂന്നായിരം ഉണ്ട്. എത്ര പത്തുകൾ ഉണ്ടാവും അതിന്? എത്ര ഒന്നുകൾ ഉണ്ടാകും? ആ എൺപത്തി ഒമ്പത് പത്ത് ഉണ്ടാവും അല്ലെ. മൂന്നായിരം എൺപത്തി ഒമ്പത് പത്തല്ലേ, എണ്ണൂറ്റി തൊണ്ണൂറ് വരാ. അപ്പൊ എൺപത്തി ഒമ്പത് പത്ത്, എൺപത്തി ഒമ്പത് പത്ത്, ഏഴ് ഒന്ന്. ഓക്കെ, ഇനി എത്ര നൂറുണ്ട്? എത്ര ഒമ്പത് ഉണ്ട്? എത്ര എത്ര ഒമ്പത് പത്ത് ഏഴ് എന്നാണ്, ഒമ്പത് പത്ത് ഏഴ്. അപ്പൊ എത്ര നൂറുണ്ടാവും? മുപ്പത്തി എട്ട് നൂറുണ്ടാവും അല്ലെ. മുപ്പത്തി എട്ട് നൂറ്. ആ മുപ്പത്തി എട്ട് നൂറ് നമുക്കിവിടെ ഇതാ. അടുത്തത് പത്ത് ഒന്നുമായിട്ട് തന്നെ ഏഴ് ഒന്നുകളുണ്ട്. അപ്പൊ മുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ എത്ര പത്തുണ്ടാകും? മുന്നൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ എത്ര പത്തുകൾ ഉണ്ടാവും? മുന്നൂറ്റി എൺപത്തി ഒമ്പത് പത്തുണ്ടാവും അല്ലെ. മുന്നൂറ്റി എൺപത്തി ഒമ്പത് പത്തും ഏഴൊന്നുമാണ് മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി. ഇനി മൂവായിരം ആയിരം ഒന്ന് മാത്രം ചെയ്താൽ മതി. ഒന്ന് കൂടെ ഉണ്ട്, ഏഴ് ഒന്നുകളുണ്ട്. അപ്പം എത്ര ആയിരം ഉണ്ടാകും? ആ മൂന്ന് ആയിരം ഉണ്ട്. ബാക്കി എത്ര ഒന്നുകൾ? മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിനെ ആയിരം ഒന്നും ആക്കി എഴുതാം. അത് മൂന്നായിരം ഇവിടെ ഉണ്ട്. ബാക്കി എത്ര ഒന്നുകൾ ഉണ്ടാവും? എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഒന്ന്, എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഒന്ന്, എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ്. ഇതുപോലെ തന്നെ ആയിരവും പത്തും ഒക്കെ ആയിട്ട് ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിനെന്ന് എഴുതി നോക്കൂ. ഓക്കെ, ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ? ആറ് ആയിരം എൺപത്തി ഏഴ് പത്ത് അഞ്ച് ഒന്ന്, പിന്നെ അറുപത്തി എട്ട് നൂറ് എഴുപത്തി അഞ്ച് ഒന്നുകൾ. ഓക്കെ, അറുന്നൂറ്റി എൺപത്തി ഏഴ് പത്തുകൾ അഞ്ച് ഒന്നുകൾ. ക്ലിയർ അല്ലേ? ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഒന്നുകൾ ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്, അതാണ് പെട്ടെന്ന് എഴുതി തീർത്തത്. ഓക്കെ, ഇനി റോമൻ സംഖ്യാ സമ്പ്രദായം എന്ന് പറയുന്ന ഒരു സംഗതി കൂടി നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇത് അക്ഷരങ്ങളായി നമുക്ക് തോന്നും അല്ലെ. ഐ വി എക്സ് എൽ സി ഡി എം എന്നീ അക്ഷരങ്ങളാണ് റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ ഉപയോഗിക്കുന്നത്. റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ ഒന്നിനെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? അഞ്ചിനെയോ? ഇനി നാലിനെ എങ്ങനെ എഴുതാം? അഞ്ചിന്റെ ഇടതുവശത്ത് ഒന്ന് എഴുതിയാലാണ് നാലിനെ സൂചിപ്പിക്കുന്നത്. അഞ്ചിന്റെ വലതുഭാഗത്ത് ഒന്ന് എഴുതിയാലാണ് ആറിനെ സൂചിപ്പിക്കുന്നത്. അഞ്ചിന്റെ വലതുഭാഗത്ത് രണ്ട് ഒന്നുകൾ എഴുതിയാൽ ഏഴാകും, എങ്കിൽ എട്ടിനെയോ ഒമ്പതിനെയോ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇതാ. ഈ അക്ഷരങ്ങളെ ഐ വി എക്സ് എൽ സി ഡി എം അക്ഷരങ്ങളെ സൂചിപ്പിക്കുന്ന സംഖ്യകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇത് വായിച്ചു നോക്കുക. അത് ഒന്നിന് ഐക്ക് ഒന്നാണ്, ഇങ്ങനെ വിക്ക് അഞ്ചാണ്, എക്സിന് പത്താണ്, എല്ലിന് അൻപതാണ്, സിക്ക് നൂറാണ്, ഡിക്ക് അഞ്ഞൂറാണ്, എമ്മിന് ആയിരമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ
റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ ഒന്നിനെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് ദ ഐ? അപ്പൊ നമ്മൾ ഒന്നിനെ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഈ ഐ എന്നുള്ളത് ഉഷാറാക്കി ഇവിടെ ഇതാ. ഇനി അഞ്ചിനെയോ, അഞ്ച് ഏതാണ്? ഈ വി ആണ്. അപ്പൊ ആ വി എന്ന് ഇങ്ങനെ എഴുതണം. വി ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി ഇനി നാലിനെ എങ്ങനെ എഴുതാം? അഞ്ചിന്റെ ഇടതുവശത്ത് ഒന്ന് എഴുതിയാലാണ് നാലിനെ സൂചിപ്പിക്കുന്നത് കേട്ടോ. അഞ്ച് എഴുതിയതിന്റെ വലതുവശത്ത് ഒന്ന് എഴുതി, ഇങ്ങനെ ഇടത് ഭാഗത്താണ് ഇതിനെ സൂചിക്കുന്നത് കേട്ടല്ല. അഞ്ചിന്റെ വലത് ഭാഗത്ത് ഒന്ന് എഴുതിയാൽ ആറിനെ സൂചിപ്പിക്കുന്നത്. ഇങ്ങോ ഈ ഒന്നിനെ നമ്മൾ ഇപ്പുറത്ത് എഴുതിയാൽ എന്താവും? ആറായി മാറും. ആരെന്റെ പ്രത്യേകത നോക്കൂ, നാല് ഇങ്ങനെയാണ് എഴുതുന്നത്, ആറ് ഇങ്ങനെ എഴുതുന്നത്. ആരെന്റെ പ്രത്യേകത മനസ്സിലാക്കാം കേട്ടോ. അഞ്ചിന്റെ വലത് ഭാഗത്ത് രണ്ട് ഐകൾ എഴുതിയാൽ ഏഴാകും കേട്ടോ. ആറ് കഴിഞ്ഞിട്ട് രണ്ട് ഒന്ന് വരട്ട് ഒന്നും കൂടി ഇട്ടാൽ ഏഴാകും. എങ്കിൽ എട്ടിനെ എങ്ങനെ സൂചിപ്പിക്ക? എട്ടിന് ഇടണമെങ്കിൽ ഇതാ അഞ്ച് ഒന്ന് ഒന്ന് ഒന്ന്, ഇതാണ് എട്ട്. ഒമ്പതിനെയോ? ഒമ്പതിനെ സൂചിപ്പിക്കണമെങ്കിൽ ഈ എക്സ് ഇങ്ങനെ ഇട്ടിട്ട് പിന്നെ ഒന്ന് ഇവിടെയാണ് ഇടേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ. എക്സ് ഇവിടെ ഇവിടെ ഇപ്പുറത്തിട്ടാലോ അത് പതിനൊന്നായി മാറും. ഒന്ന് ഇപ്പുറത്തിടുമ്പോഴാണ് ഒമ്പതായി മാറുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ മലയാള അക്കങ്ങളെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു, അതുപോലെ റോമൻ അക്കൻ എന്ന് റോമൻ സംഖ്യാ സമ്പ്രദായം എന്ന് പറയുന്ന അക്കങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. സംഖ്യകളെ നൂറുകളും ആയിരങ്ങളുമായി അക്ഷരത്തിലും അക്കത്തിലും എഴുതുന്നതും നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ പാറ്റേണുകൾ, വ്യത്യസ്ത രീതിയിൽ പാറ്റേണുകൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഓക്കെ, അതിനിടയ്ക്ക് മനക്കണക്കുമായി ബന്ധപ്പെട്ട പ്രവർത്തനം നമ്മൾ ചെയ്തു. ഇന്നത്തെ കണക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ഒക്കെ താഴെ കമാൻഡായി രേഖപ്പെടുത്തുക. പുതിയ ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.